അസ്സലാമു അലൈക്കും. ഷിദാസ് ലിറ്റിൽ വേൾഡിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു പ്ലാന്റാണ് മണി പ്ലാന്റ് അഥവാ പോത്തോസ്. പണ്ടൊക്കെ ഈ ഒറ്റ ഒരു വെറൈറ്റി മാത്രമായിരുന്നു നമ്മുടെയൊക്കെ വീടുകളിൽ കണ്ടിരുന്നത്. എന്നാൽ ഇതിൻ്റെ ഒരുപാട് വെറൈറ്റികൾ ഇപ്പോൾ നഴ്സറികളിലൊക്കെ വാങ്ങാൻ വേണ്ടി ലഭിക്കുന്നതാണ്. ഇതിൽ തന്നെ വളരെ മനോഹരമായ ഒരു വെറൈറ്റിയാണ് മാർബിൾ ക്വീൻ പോത്തോസ്. ഇനി നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. മാർബിളിൽ കാണുന്നത് പോലെയുള്ള വരകൾ ഉള്ളതുകൊണ്ടാണ് ഇതിന് മാർബിൾ ക്വീൻ എന്ന പേര് വന്നിട്ടുള്ളത്. പച്ചയിൽ വെള്ള ഷെയ്ഡാണോ അതോ വെള്ളയിൽ പച്ച ഷെയ്ഡാണോ എന്ന് തിരിച്ചറിയാൻ ബുദ്ധിമുട്ടായിരിക്കും. ഇതിൻ്റെ വെള്ള വരകളാണ് ഇതിന് നല്ല ഭംഗി കൊടുക്കുന്നത്. സാധാരണ മണി പ്ലാന്റ് പോലെ തന്നെ ഇതിനെ നമുക്ക് ഇൻഡോറായിട്ടും ഔട്ട്ഡോറായിട്ടും വളർത്താൻ സാധിക്കും. എന്നാൽ ഇൻഡോറായിട്ട് വളർത്തുന്നതിനേക്കാളും കൂടുതൽ നന്നായി വളരുന്നത് ഔട്ട്ഡോറായിട്ട് ഷെയ്ഡിലൊക്കെ വെച്ച് വളർത്തുമ്പോൾ തന്നെയാണ്. സാധാരണ മണി പ്ലാന്റ് വളരുന്നത് പോലെ ഉള്ള ഗ്രോത്തൊന്നും ഈ മണി പ്ലാന്റിന് കാണാറില്ല. വളരെ സ്ലോ ആയിട്ടാണ് ഈ പോത്തോസ് വളരുന്നത്. എന്നാലും നമുക്ക് ഇത് പെട്ടെന്ന് വളർന്നു വരാൻ വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റും. നമ്മുടെ വീട്ടിലൊക്കെ കിട്ടുന്ന അടുക്കള വേസ്റ്റിൽ നിന്ന് തന്നെ നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള വളങ്ങളൊക്കെ ഉണ്ടാക്കാം. ഞാൻ സ്ഥിരമായിട്ട് അരി കഴുകിയ വെള്ളം മണി പ്ലാന്റ്സിന് ഒഴിച്ചു കൊടുക്കാറുണ്ട്. ഇത് നല്ല ഒരു വളം തന്നെയാണ്. ആഴ്ചയിൽ ഒരു ദിവസം നമുക്ക് ഇങ്ങനെ ചെയ്യാം. പിന്നെ മുട്ടത്തോട് മിക്സിയിൽ പൊടിച്ചിട്ട് എല്ലാ മാസവും കുറച്ച് ഇതിൻ്റെ ചുവട്ടിൽ ഇട്ട് കൊടുത്താൽ നല്ലതാണ്. എൻ്റെ മാർബിൾ ക്വീൻ പോത്തോസ് ഇപ്പോൾ നന്നായി വളർന്ന് പന്തലിച്ച് നിൽക്കുന്നുണ്ട്. ഇനിയും നല്ല ടിപ്സ് എൻ്റെ കയ്യിലുണ്ട്. അതിന് മുമ്പായി ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. മണി പ്ലാന്റ്സ് ഏതു തന്നെയായാലും ഞാൻ പറയുന്ന ഈ ടിപ്സുകൾ നന്നായി തഴച്ചു വളരാൻ വേണ്ടി വളരെ സഹായകമാവും. നമ്മൾ അടുക്കളയിൽ ചായ ഉണ്ടാക്കി കഴിഞ്ഞാൽ കിട്ടുന്ന വേസ്റ്റ് ചായപ്പിണ്ടി, അത് നമുക്ക് ഈ ചെടികൾക്ക് നല്ല വളമായിട്ട് ഉപയോഗിക്കാം. എങ്ങനെയാണെന്ന് വെച്ചാൽ, ചായപ്പിണ്ടി നന്നായിട്ട് വാഷ് ചെയ്യണം. സോപ്പ് വെള്ളത്തിൽ കഴുകുന്നതാവും നല്ലത്. ചായപ്പിണ്ടി നന്നായി കഴുകിയതിന് ശേഷം അതിൽ പഞ്ചസാരയുടെയും പാലിൻ്റെയും ഒക്കെ അംശം നന്നായി പോയിട്ടുണ്ട് എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം നമുക്ക് ഇത് ചെടിയുടെ ചുവട്ടിൽ ഇട്ട് കൊടുക്കാം. ഇങ്ങനെ ചെയ്യുന്നത് ഏത് തരം മണി പ്ലാന്റിനായാലും വളരെ സഹായകമാണ്. ചെടി നന്നായിട്ട് തഴച്ചു വളരുന്നത് കാണാം. ചിലർ ഈ ചായപ്പിണ്ടി കഴുകിയതിന് ശേഷം വെയിലത്തിട്ട് ഉണക്കിയതിന് ശേഷമാണ് ചെടികൾക്ക് ഇട്ട് കൊടുക്കുന്നത്. അതിനൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടൊക്കെ ഉള്ളത് കൊണ്ട് നമുക്ക് സോപ്പ് വെള്ളത്തിലോ ഏതെങ്കിലും ഡിഷ് വാഷിലോ മറ്റോ കഴുകിയതിന് ശേഷം നമുക്ക് അപ്പോൾ തന്നെ ചെടിയുടെ താഴെ ഇട്ട് കൊടുക്കാം. അതുകൊണ്ട് കുഴപ്പമൊന്നും ഉണ്ടാവില്ല. ഇങ്ങനെ ഒരു പണച്ചെലവും കൂടാതെ തന്നെ നമുക്ക് നമ്മുടെ ചെടികളെ നന്നായിട്ട് വളർത്തിയെടുക്കാൻ സാധിക്കും. ചില ആളുകൾ പാല് വെള്ളത്തിൽ മിക്സ് ചെയ്ത് മണി പ്ലാന്റിനൊക്കെ ഒഴിച്ചു കൊടുക്കുന്നത് കാണാറുണ്ട്. പാലിൽ ധാരാളം കാൽസ്യമൊക്കെ അടങ്ങിയിരിക്കുന്നത് കൊണ്ട് ചെടിയുടെ വളർച്ചയ്ക്കും നല്ലത് തന്നെയാണ്. പക്ഷേ ഫംഗസ് ബാധ ഉണ്ടാകാൻ സാധ്യത വളരെയേറെയായതിന് നമുക്ക് പാല് ഒഴിവാക്കാവുന്നതാണ്. അതിന് പകരം മുട്ടത്തോട് പൊടിച്ചത് തന്നെ മതിയാകും. അതാവുമ്പോൾ ഫംഗസ് ബാധയ്ക്ക് സാധ്യത വളരെ കുറവാണ്. നിങ്ങൾ ഈ കാണുന്ന എൻ്റെ മണി പ്ലാന്റിന് മൂന്ന് വർഷത്തോളം പ്രായമുണ്ട്. 3 വർഷം മുമ്പ് ഞാൻ ഒരുപാട് നഴ്സറികളിൽ കയറിയിറങ്ങിയാണ് എനിക്ക് ഇതിൻ്റെ ഒരു തൈ കിട്ടിയത്. കിട്ടിയതാകട്ടെ ഉണങ്ങാനായ ഒരു ചെടിയുമായിരുന്നു. അവർ വിൽക്കാതെ ഒരു മൂലയിലേക്ക് മാറ്റിവെച്ച ഒരു ചെടിയായിരുന്നു എനിക്ക് കിട്ടിയത്. വേറെ പ്ലാന്റൊന്നും കിട്ടാത്തതുകൊണ്ട് ഞാൻ അത് വാങ്ങിച്ചിട്ട് വീട്ടിലോട്ട് വന്നു. ഇപ്പോൾ വീട് മൊത്തം ഈ മണി പ്ലാന്റ് നിറഞ്ഞിട്ടുണ്ട്.
ഇത് മണി പ്ലാന്റിൻ്റെ മറ്റൊരു വെറൈറ്റിയാണ്. എൻജോയ് പോത്തോസ് എന്നാണ് ഇതിൻ്റെ പേര്. ഇൻഡോറായിട്ട് വളർത്താൻ വളരെ നല്ല ഒരു മണി പ്ലാന്റാണിത്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പോത്തോസ് തന്നെയാണിത്. വളരെ ഭംഗിയായിട്ടാണ് ഇതിൻ്റെ ഇലകൾ. വളരെ ചെറിയ ഇലകളാണ് ഇതിന്. ഇതിൻ്റെ ഇലകൾ കാണുമ്പോൾ പ്ലാസ്റ്റിക് ആണോ എന്ന് വരെ തോന്നിപ്പോകും. അത്ര മനോഹരമായ ഇലകളാണ് ഇതിൻ്റെ. ഇത് മാർബിൾ കീൻ തന്നെയാണ്. ഞാൻ രണ്ട് മൂന്ന് പോട്ടുകളിലായിട്ടാണ് ഇതിനെ വളർത്തിയിട്ടുള്ളത്. ഹാങ്ങിങ് ആയിട്ടും അല്ലാതെയും ഇതിനെ വളർത്തുന്നുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്ക് ചെയ്യാൻ മറക്കരുതേ. അതോടൊപ്പം തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുമല്ലോ. ഇൻഷാ അള്ളാ പുതിയ വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവർക്കും ബൈ.